എന്താണ്? ഞാൻ അറിയാതെ എന്തെങ്കിലും സീക്രട്ടും കൊണ്ട് നടക്കുന്നുണ്ടോ രണ്ടുപേരും? ഇല്ല, എന്ത് സീക്രട്ട്? അതിന്റെ ആവശ്യം എന്തിരിക്കുന്നു? അപ്പൊ ബർത്ത്ഡേക്ക് കാണാം. സമയത്ത് തന്നെ അങ്ങ് എത്തിക്കോണം, വൈകരുത്. ഇല്ല, ഞാൻ നേരത്തെ തന്നെ വരും. കഷ്ടപ്പെട്ട നീ ജീവിക്കുന്നത്. അതിന് മിച്ചം വെച്ച കാശു കൊണ്ടാ നീ എനിക്കിത് വാങ്ങിയത്. ഈ സമ്മാനത്തിന് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിലയുണ്ട്. ഞാനത് മാനിക്കുന്നു. സന്തോഷത്തോടെ പോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പൊക്കോ പൊക്കോ, നമുക്കിനി ആഘോഷത്തിന് കാണാം. ഇത് കണ്ടു അച്ഛമ്മേ, ഹരി തന്നതാ. എന്തിന്? ഫോണാ? ഗിഫ്റ്റാ, ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പൊ അവനെ അറിയിച്ചോ? അവനെ അറിയിച്ചിട്ടുള്ളൂ, പിന്നെ സൈമണെ. മറ്റു കുട്ടികളൊന്നുമില്ലേ? ഇല്ല അച്ഛമ്മേ, ഒരാളേറ്റ് വിളിക്കാൻ പറ്റോ? വിളിക്കുമ്പോ എല്ലാരെയും വിളിക്കണം. ക്ലാസ്സിലെ 19 കുട്ടികളുണ്ട്. എല്ലാരും കൂടെ വരുന്നൊരു സെലിബ്രേഷൻ, അത് ശരിയാവില്ല. എനിക്കത് ഇഷ്ടമല്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഹരി എന്തിനാണ് ഇത് തന്നത്? ഈ ഗിഫ്റ്റ് അവൻ തരണ്ടായിരുന്നു. ഫോൺ എന്തായാലും എനിക്ക് വേണ്ടതല്ലേ അച്ഛമ്മേ, അതും സ്മാർട്ട് ഫോണാ. പ്രൊജക്ട് വർക്കൊക്കെ ചെയ്യാൻ എളുപ്പമല്ലേ? ഇപ്പൊ എല്ലാ കുട്ടികളുടെയും കയ്യിലുണ്ട് ഇതുപോലൊരെണ്ണം. ആ, എല്ലാ കുട്ടികളുടെയും കയ്യിലും ഉണ്ടായിക്കോട്ടെ, അവളുടെ കയ്യിൽ വേണ്ട. അച്ഛമ്മേ, ഊരാച്ചയാവല്ലേ, ഫോൺ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ആ, കുഴപ്പങ്ങളെ ഉള്ളൂ. ഗുണവും ദോഷവും ഉണ്ട് അച്ഛമ്മേ, നമുക്ക് ഗുണം മാത്രം എടുത്താ പോരെ? അങ്ങനെ പറ്റണ്ടേ? എനിക്ക് പറ്റും. അതെ, ഈ ഫോണിന്റെ പേരില് ഇപ്പൊ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് തരണം തരണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പൂർണമായും ക്ഷണിക്കപ്പെടുന്ന ആൾക്കുള്ളതാ. ഹരി ഫോൺ കൊടുത്തതിന് ഇവളെന്ത് പിഴച്ചു? ഇവള് പറഞ്ഞിട്ടൊന്നുമല്ലോ ഹരി അങ്ങനെ ചെയ്തെ. അതെ ചേച്ചി, വിട്ടുകളാ. ശരി, വിടുന്നു. പക്ഷേ ഉടനെ ഒന്നും ഉപയോഗിക്കാമെന്ന് നീ വിചാരിക്കണ്ട. പ്ലസ് ടു കഴിയട്ടെ, എന്നിട്ടേ ഞാൻ ഇത് തൊടാൻ സമ്മതിക്കത്തുള്ളൂ. മതി, എനിക്കത്ര അത്യാവശ്യമൊന്നുമില്ല. അച്ഛമ്മേ, അവൾക്ക് ഫോൺ ആയ സ്ഥിതിക്ക് എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിച്ചേക്കണേ. എനിക്ക് തല്ലിപ്പൊളി ഫോണൊന്നും വേണ്ട, ഐഫോൺ മതി. 10-70,000 രൂപയൊക്കെ ഉള്ളൂ. ഒരെണ്ണം അങ്ങ് വാങ്ങി തന്നേര്. 70,000 രൂപയുടെ ഫോൺ, ഐഫോൺ നിനക്ക് വാങ്ങിച്ചു തരാട്ടോ. എന്റെ കൂടെ അങ്ങോട്ട്. ഞാനൊരു തമാശ പറഞ്ഞേ ഉള്ളൂ. അവളുടെ ഒരു തമാശ പോടിയ നീറ്റ. ഐഫോൺ ഇവൻ ഫോൺ കൊടുത്തു, ഇനി മറ്റവൻ എന്താണാവോ കൊടുക്കാൻ പോകുന്നത്? സൈമൺ, ഇതെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന്റെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആകെ 2 ഗസ്റ്റ്, ഇതൊന്നും വേണ്ടായിരുന്നു. തീരുമാനിച്ചു പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതും ശരിയാ. ഒരു കാര്യം ഞാൻ മറന്നുപോയി, അതൊന്ന് പറഞ്ഞുറപ്പിക്കാനാ വന്നത്. എന്താണാവോ? ഞാൻ ചിത്രിക്ക് മോതിരം മാത്രമല്ല വേറൊരു സമ്മാനം കൂടിയും കൊടുക്കും. പറയാമോ അതെന്തായിരിക്കുമെന്ന്? ഇല്ല. ഞാൻ അവളെ ഹഗ് ചെയ്യും. ഏ, കെട്ടിപ്പിടിക്കാനാ? അതെ, ഹഗ്ഗും കെട്ടിപ്പിടുത്തവും രണ്ടും രണ്ടാണ്. ഹഗ് ഒരു ഉപചാരം, കെട്ടിപ്പിടുത്തം അങ്ങനെയല്ല. കുഴപ്പമാവോ? എന്തു കുഴപ്പം, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്? സംശയം ഉണ്ടായിട്ടല്ല, അത് വേണോന്നാ. അവളുടെ വീടല്ലേ, അവിടെ അച്ഛമ്മയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ എനിക്കെന്താ, ഞാൻ ഗസ്റ്റാ. സ്കൂളില് ബർത്ത്ഡേ ആഘോഷം നടക്കുമ്പോ ഇങ്ങനൊക്കെ ചെയ്യാറുണ്ട്, ഡാൻസ് വരെ കളിക്കാറുണ്ട്. എടാ, ഇതൊക്കെ ഒരു അവസര, ഇത് ഞാൻ ഉപയോഗിക്കും. ഹരിയങ്ങാണ് ഇതറിഞ്ഞ? അവന്റെ മുമ്പിൽ വെച്ചാ ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. അവനും വരുന്നുണ്ട് ആ ഫംഗ്ഷന്. അവനെപ്പോലെ ഒരു പേർ ഓട്ടക്കാരനല്ല ഞാനെന്ന് എനിക്ക് തെളിയിക്കണം. അത് ഞാൻ തെളിയിക്കും. നീ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞങ്ങൾക്കാർക്കും അതിലൊരു എതിർപ്പുമില്ല. അതിന്റെ പേരില് നിനക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഒന്നും ഉണ്ടാവില്ല, ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം.
ഇന്നത്തെ ബർത്ത്ഡേയോടുകൂടി ഞങ്ങളുടെ ബന്ധം ഒരു പുതിയ വഴിത്തിരിവിലെത്തും. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് അവളെന്നെ ഇഷ്ടമാണെന്ന് പറയും. ഞാൻ പറയിപ്പിക്കും. ഈ പ്രേമമെന്നൊക്കെ പറയുന്നത് സാഹസികന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് ആ സാഹസികതയുണ്ട്. നീ വിചാരിച്ച പോലെയൊക്കെ നടക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം. ഒരു കാര്യം നീ പറഞ്ഞു ശരിയാ. ആദ്യമായി കെട്ടിപ്പിടിച്ച പുരുഷനെ ഒരു പെണ്ണ് മറക്കില്ല. കെട്ടിപ്പിടുത്തല്ല, ഹഗ്. ചിത്തു, കേക്ക് ഇപ്പൊ എടുത്തു വെക്കണോ അതോ പിന്നെ എടുത്തു വെച്ചാ മതിയോ? ഇപ്പൊ തന്നെ എടുത്തു വെച്ചേക്കാം. അവര് വന്ന ഉടനെ ഫംഗ്ഷൻ തുടങ്ങണ്ടേ? ഇവന്മാരൊന്നും വിളിക്കണ്ടായിരുന്നു. അവരില്ലാതെ എന്താഘോഷം അച്ഛമ്മേ? വിളിച്ചത് കുറഞ്ഞു പോയെന്നാ എനിക്ക് തോന്നുന്നേ. ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും വിളിക്കായിരുന്നു. അതൊന്നും വേണ്ട, ഇങ്ങനെ മതി. ആ മതിയെങ്കി മതി. ഹായ് ചിത്തു. ഹായ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഹായ് അച്ഛമ്മേ. വരൂ. ഹായ്. വാ, അകത്തേക്ക് ഇരിക്കാം. വാ. ഹാപ്പി ബർത്ത്ഡേ ചിത്തു. താങ്ക് യു. ഇവനുണ്ടോ? അതെ, നിങ്ങളെ രണ്ടുപേരും മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ആ ഫോൺ അവിടെ? അത് റൂമിലുണ്ട്. സിം ഇട്ടില്ലേ? ഇല്ല. അതെന്താ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ചിത്തു, നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സേ കാണാൻ നല്ല രസമുണ്ട്. അത് ഡ്രസ്സിന്റെ ഭംഗിയല്ല, ഇട്ട ആളുടെ ഭംഗിയാ. അതിന് ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഡ്രസ്സിനും ഭംഗിയുണ്ട്, ഇട്ടേക്കുന്ന ആൾക്കും ഭംഗിയുണ്ട്. സൈമ, നീ അകത്ത് പോയേ. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നല്ലൊരു ഫംഗ്ഷനാ നടക്കാൻ പോകുന്നത്. അതും ഇതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. അതെന്താ അവനോട് പറയാത്തത്? അവൻ പ്രശ്നം ഉണ്ടാക്കില്ല, നീയല്ലേ ഷോർട്ട് ടെമ്പേർഡ്. ഓ, അങ്ങനെയാണല്ലേ. ഹരി, എനിക്ക് നിന്നോടല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ, പറഞ്ഞു തിരുത്താൻ പറ്റൂ. അവൻ ഗസ്റ്റാ, നീ അങ്ങനെയല്ല, വീട്ടുകാരന. ആ ഓർമ്മ വേണം. കേട്ടല്ലോ ചിത്ര പറഞ്ഞത്, നല്ല കുട്ടിയായിട്ടിരിക്കണം. ഒരു കാമുകനും ഇന്നേ വരെ നല്ല കുട്ടിയായിട്ടിരിക്കാൻ പറ്റിയിട്ടില്ല, പറ്റിയ ചരിത്രമില്ല. നീ വാ. അങ്ങനെ എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആഘോഷം തുടങ്ങുകയാണ്. ആദ്യം കേക്ക് മുറിക്കാം. ചിത്തു, ഇനി എൻ്റെ ഒരു ചെറിയ സമ്മാനം. നോനോ, ഞാൻ ഇട്ടുതരാം. വേണ്ട, കൈ തന്നാ മതി. ഓക്കെ.
ഒരവസരം കിട്ടിയ തട്ടാനും മുട്ടാനൊക്കെ ഉപയോഗിക്കും. എന്നിട്ട് ചോദിക്കുമ്പോ വെസ്റ്റേൺ സ്റ്റൈൽ എന്ന്. ഇനി അവളുടെ ദേഹത്തോട്ടാ കൊന്നളെ ഞാൻ പറഞ്ഞു മനസ്സിലാടാ. നീ എന്ത് വൃത്തികേട് കാണിച്ച? വൃത്തികേടോ? ഞാനോ വൃത്തികേട് കാണിച്ച? അവനല്ലേ. ഞങ്ങളുടെ സ്കൂളില് ബർത്ത്ഡേ ആഘോഷത്തിനിടയിൽ ഇങ്ങനെയൊക്കെ പതിവ ഡാൻസ് വരെ ചെയ്യാറുണ്ട്. എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അത്ര തന്നെ. നിനക്കാണുങ്ങളുടെ മനസ്സറിയില്ല. കിട്ടിയ അവസരം മുതലാക്കുന്നവരെല്ലാരും. നീ ഇത്ര ചീപ്പാണോ? നീ അവന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന്. ഞാനല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. നീ തന്നെയാ. ഒരു കാര്യം ചെയ്, വന്ന് അവനോട് സോറി പറ. ഞാൻ സോറി പറയാനോ? എന്തിന്? അവനെ തല്ലിയതിന്. പോക്കൃത്തരം കാണിച്ച് തല്ലിയിട്ടു. അത് പോക്കൃത്തരാണോ അല്ലേ എന്നുള്ളത് ഞാനാ തീരുമാനിക്കേണ്ടത്. എന്നെ നാണം കെടുത്തല്ലേ ഹരി. വന്ന് മാപ്പ് പറയ്. ഈ പ്രശ്നത്തിന് ഞാൻ മാപ്പ് പറയുന്ന പ്രശ്നമില്ല. ഞാൻ ആവശ്യപ്പെട്ടാലും? നീ ഇങ്ങനെ ആവശ്യപ്പെടുന്ന കാണുമ്പോൾ സങ്കടം. നീ ശരിക്കൊന്ന് ആലോചിച്ചു നോക്കി, അപ്പൊ മനസ്സിലാവും തെറ്റ് അവന്റെ ഭാഗത്താണ്. ഞാൻ പറഞ്ഞാ എന്തും ചെയ്യുന്നായിരുന്നല്ലോ ഇത്രയും നാളത്തെ നിന്റെ വീരവാദം പറച്ചില്. ആ വാക്കിന് ഒരു മാറ്റവും. പക്ഷേ ഇവിടെ ഞാൻ മാപ്പ് പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നതിന്റെ അർത്ഥമില്ല. എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് മാപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ നാണം കേട്ടോട്ടെ എന്ന്. ഞാൻ ഇനി എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും? ഞാൻ ഇവിടുന്ന് പോയേക്കാം, അപ്പൊ പ്രശ്നം തീരുമല്ലോ. പോവാനാണോ ഞാൻ പറഞ്ഞത്? ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട. ഹരി, നീ എന്നെ വിഷമിപ്പിക്കല്ലേ. സോറി. നിനക്കൊന്നും പറയാനില്ല അല്ലേ? സോറി അച്ഛമ്മേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തെറ്റുപറ്റിയത് നിനക്ക് തന്നെയാണ്. എല്ലാം അറിയാമായിരുന്നിട്ടും നീ അവന്മാരെ മാത്രം ക്ഷണിച്ചു. ക്ലാസ്സിൽ മറ്റു കുട്ടികളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. ആര് പറഞ്ഞു ഹരിക്ക് ആരുണ്ടായാലും പ്രശ്നമല്ല? ആ, എനിക്കും അത് തന്നെയാ മനസ്സിലാവാത്തത്. ഇവൻ എന്തിനാണ് ഇവളുടെ കാര്യത്തിൽ ഇത്രമാത്രം വയലന്റ് ആവുന്നത്? സൈമൺ കാണിച്ചത് ശരിയാണോ? ഒട്ടും ശരിയല്ല. മോതിരം, പിന്നെ അവന്റെ വക ഒരു കെട്ടിപ്പിടുത്തം. ഹരി തല്ലിയില്ലായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ രണ്ടെണ്ണം. സ്കൂളിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് അച്ഛമ്മേ. വിടുവിട്, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മേലാൽ അവന്മാരെ രണ്ടുപേരെയും നീ നിന്റെ പരിസരത്ത് അടുപ്പിക്കരുത്. ശരിയല്ല രണ്ടും. രണ്ടിന്റെയും മനസ്സിലിരിപ്പ് കുഴപ്പമാ. എനിക്ക് മനസ്സിലായി അച്ഛമ്മേ. ആ, ഹരി പ്രശ്നക്കാരനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. എത്ര കാലത്തെ ജീവിത അനുഭവങ്ങളുണ്ട് എനിക്ക്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് പറയാൻ പറ്റും ഒരുത്തന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവനെ ഒഴിവാക്ക് ഒഴിവാക്കുന്ന നിന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം നീ അതിന് തയ്യാറായില്ല. ചിത്തു, നിന്റെ മനസ്സിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അവന്റെ മനസ്സിൽ അതാണോ? ഒരിക്കലും അല്ല. അല്ല, അച്ഛമ്മ പറഞ്ഞതേ ശരിയാണെന്ന് പറയുമായിരുന്നു. നീ നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. സമയാസമയത്ത് ഉപദേശിച്ച് അവളെ തിരുത്താൻ നിനക്കും പറ്റിയിട്ടില്ല. ഞാൻ ഉപദേശിച്ചതാ, ഡെയിലി 3 നേരം ഉപദേശിക്കും. വേണമെങ്കിൽ ചോദിച്ചു നോക്ക് ഇല്ലേ. അനുഭവം വരുമ്പോഴാ ഓരോന്ന് പഠിക്കുന്ന. ഇതിന്ന് ഞാനൊരു പാഠം പഠിച്ചു വച്ചമ്മേ. നമ്മളെ മനസ്സിലാക്കുന്ന പോലെ ഒന്നും അല്ല ആളുകള്. അവര് പല തരക്കാരാ. അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തില് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാ. ആ, ഈ തിരിച്ചറിവ് നല്ലതാ. ഇതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഇത് ഇവിടെ കൊണ്ട് തീരുമല്ലോ അല്ലേ ഈ വഴക്ക്. ഇനി പുറത്തു വെച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല, അതോർത്ത് അച്ഛമ്മ പേടിക്കണ്ട.
ചെല്ല, പോയിരുന്നു പഠിക്ക്. ചെല്ലുന്നിരു. എങ്ങനെ ഉണ്ടായിരുന്നു പിറന്നാൾ ആഘോഷം? ഫോൺ കൊടുത്തു അവൾക്ക്. എനിക്കിപ്പോ ഒരു വിഷമവും ഇല്ല. നിന്റെ കാശ്, നിന്റെ സുഹൃത്ത്, എന്ത് വേണമെങ്കിലും ചെയ്തോ. അമ്മക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ലേ? അതിനെന്തിനാ നീ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഈ അമ്മമാര് മുഴുവൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. ഞാൻ ഇനി മിണ്ടുന്നില്ല, പോരെ. ആ മതി, അതാ എനിക്കും ഇഷ്ടം. കണ്ടോ, ഇവൻ പറഞ്ഞു കേട്ടോ. നീ ഒന്ന് അപ്പുറത്തോട്ട് പോയേ. നിങ്ങൾക്ക് ഞാനൊരു ശല്യമായോ? ഒന്ന് പോരാഗ്നി, എനിക്ക് ഹരിയോട് സംസാരിക്കാനുണ്ട്. ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അവനെ തല്ലണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് നീ കാരണം അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. വൃത്തികേട് കാണിച്ചത് സൈമണ. അവൻ വൃത്തികേട് കാണിച്ചെങ്കിൽ അവർ ചോദിക്കും. നീ വെറും ക്ഷണിക്കപ്പെട്ടവനാ. അങ്ങനെയുള്ളവർ ആ സ്ഥാനത്ത് നിൽക്കണം. എന്റെ കൺട്രോൾ പോയി. അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കാണുമ്പോൾ ക്ഷമ ചോദിക്കണം. ചിത്രയോട് മാത്രമല്ല, ചേച്ചിയോടും. ചോദിക്കൊന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, അത് പാലിക്കണം. ശരി, നിനക്കവളെ മറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. ഒന്നും ഉണ്ടാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ചിത്തുവിന് നല്ല ഭാവിയുണ്ട്. നീ കാരണം അത് നശിക്കാൻ പാടില്ല. കേൾക്കുന്നുണ്ടോ? മറക്കണമെന്ന് ഞാൻ ഇനി പറയില്ല. നിനക്കതിന് കഴിയില്ല എന്ന് എനിക്കറിയാം. കഴിയുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം, അത് നിന്റെ ചുമതലയാ. നാളെ നീ കാരണം അവളുടെ ഭാവി തകർന്നുവെന്ന് ആരും പരാതി പറയാനിടയാവരുത്. ശ്രദ്ധിച്ചോളാം എന്ന് നീ ഇപ്പൊ പറയും, എന്നിട്ട് നേരെ എതിര് ചെയ്യും. ജീവിതമാ, ഒരു തവണ തകർന്ന പിന്നെ കൂട്ടിച്ചേർക്കൻ വലിയ പാടാ. അത് നീ മറക്കരുത്. ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? സൈമ, വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. അച്ഛന് സുഖമില്ലാത്ത പ്രശ്നാവുകേ? പ്രശ്നാവട്ടാ, അവിടെ വെച്ച് നീ എന്നെ അപമാനിച്ചു, തല്ലി. അതിന് പ്രതികാരം ചെയ്യാനാ ഞാൻ വന്നത്. ഇവരെ കണ്ടല്ലോ, അമ്മ അയച്ചതാ. നിന്നെ തിരിച്ചല്ലാതെ വീട്ടിൽ കയറ്റില്ലാന്ന് അമ്മ പറഞ്ഞു. എന്റെ ശരീരം നിന്നു, മനസ്സു, അത് ഇവനും സംഭവിക്കണം. ദേവീയത് തിരിച്ചു പോകും. തിരിച്ചു പോവാൻ തന്നെയാ വന്നത്. വന്ന കാര്യം ഭംഗിയായി നടത്തിയിട്ടേ തിരിച്ചു പോകും. അടിച്ചു കൊല്ലടാ അവനെ. എന്താ എഴുതിക്ക്?
എന്തൊക്കെയുണ്ട് രാഗിണി വിശേഷങ്ങള്? എവിടെ നിങ്ങളുടെ കൊച്ചുമോള്? കരക്കാരുടെ കയ്യിൽ നിന്ന് എന്റെ മോനെ തല്ലു ഒളിച്ചപ്പോ അവക്ക് സന്തോഷായില്ലേ? ഇതിനകത്തുണ്ടായിരുന്നു തമ്പുരാട്ടി. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം, മേലാൽ എന്റെ മോന്റെ മുന്നിൽ പോലും നീ വന്നേക്കരുത്. തൃപ്തിയായല്ലോ നിനക്ക്? രാഗിണിയുടെ വായിന്ന് ചീത്ത കേട്ടപ്പോ സമാധാനമായല്ലോ?